ശക്തിഭദ്രന്റെ ആശിഷ് ചൂടാമണി നാടകത്തിലെ ഏഴാമത്തെ അങ്കമാണ് അഗ്നിപ്രവേശാങ്കം. ശക്തിഭദ്രൻ ശങ്കരാചാര്യരുടെ കാലത്ത് ജീവിച്ചിരുന്ന കവിയാണ് എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ശക്തിഭദ്രന്റെ നാടകത്തിലെ ഈ കഥാഭാഗത്തിൻ്റെ അവതരണം അത്ര ധാരാളമായി നമ്മൾ കണ്ടിട്ടുള്ളതല്ല. അഗ്നിപ്രവേശാങ്കത്തിലെ ശ്രീരാമൻ്റെ നിർവഹണമാണ് ശ്രീ മാഗി മധു ചാക്യാർ എന്ന് വേദിയിൽ അവതരിപ്പിക്കുന്നത്. കൂടിയാട്ടത്തിൽ മാഗി മധു എന്ന കലാകാരൻ്റെ സ്ഥാനത്തെക്കുറിച്ച് ആമുഖമായി എന്തെങ്കിലും വിശദീകരിക്കേണ്ടതില്ല. കൂടിയാട്ടം പുതിയ ഒരു ഭാവതത്വ പരിസരത്തിൽ പുതിയ പ്രേക്ഷകരെ ആകർഷിക്കാൻ ശക്തമായ കലാരൂപമായി വികാസം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ശ്രീ മധു എന്ന കലാകാരൻ്റെ പങ്കും തീർച്ചയായും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നതുപോലെ പ്രധാനപ്പെട്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. ആ കലയുടെ സൂക്ഷ്മമായ സൗന്ദര്യ മൂലകങ്ങളെക്കുറിച്ച് നിരന്തരമായ അന്വേഷണങ്ങൾ നടത്തുകയും ആവശ്യമായ ഭാഗങ്ങൾക്കൊക്കെ തന്നെ രംഗാവതരണങ്ങൾ നിർമ്മിച്ച് നൽകുകയും ചെയ്യുന്നതോടൊപ്പം ഈ കല കൊണ്ട് നടക്കുന്ന ഒരു പുതുതലമുറയെ സൃഷ്ടിക്കുക എന്ന വലിയ ദൗത്യം കൂടി നിർവഹിച്ചുകൊണ്ട് ഈ കലാസൗന്ദര്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന ശ്രീ മധു കൂടിയാട്ടത്തിൽ ഇന്നത്തെ സമകാലിക കൂടിയാട്ട മേഖലയിൽ അവിഭാജ്യവും അനിവാര്യവുമായ ഒരു കലാപ്രവർത്തകനാണ് എന്ന കാര്യം തർക്കമില്ല. ശ്രീ മധു അവതരിപ്പിക്കുന്ന അഗ്നിപ്രവേശാങ്കത്തിലെ ഈ നിർവഹണത്തിൻ്റെ കഥാഭാഗം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. കൃത്യമായി അവിടെ സൂചിപ്പിക്കപ്പെടുന്നുമുണ്ട്, മണ്ഡോദരിയോട് യാത്ര പറഞ്ഞ് രാവണൻ ശ്രീരാമനുമായ യുദ്ധത്തിന് സന്നദ്ധമാകുന്നതോടെയാണ് തുടക്കം. സംക്ഷേപമായി ആടുന്നത് അത് തന്നെയാണ്. മണ്ഡോദരിയോട് യാത്ര പറഞ്ഞ് ശ്രീരാമനുമായ യുദ്ധത്തിനൊരുങ്ങി രാവണൻ പുറപ്പെട്ടു എന്നതാണ്. തുടർന്നാണ് ശ്ലോകാർത്ഥം എന്ന രീതിയിൽ നിർവഹണത്തിൻ്റെ പ്രധാന ശരീരത്തിലേക്ക് നടൻ പ്രവേശിക്കുന്നത്. ആദ്യം രാവണൻ്റെ ഒരു പ്രധാനപ്പെട്ട ശ്ലോകം അതാണ്. സ്ത്രീ മാത്രം നീ രാമ നീ വളരെ പ്രേമനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ട്, പക്ഷെ നീ ഇതുവരെ ചെയ്ത വീരകൃത്യങ്ങളൊക്കെ വളരെ നിസ്സാരങ്ങളാണ് എന്ന് പറഞ്ഞ രാമൻ്റെ ആ ചരിത്രത്തെയൊന്ന് ആക്ഷേപാത്മകമായി വിശദീകരിക്കുകയാണ് രാവണൻ ചെയ്യുന്നത്. താടകയെ കൊന്നു, അത് ദുർബലയായ ഒരു രാക്ഷസൻ. മാരീചൻ പേടിത്തൊണ്ടനായ ഒരാൾ. ബാലി ഒരു മരഞ്ചാടി കുരങ്ങൻ. അങ്ങനെ രാമൻ ഇതുവരെ ചെയ്ത ധീര കൃത്യങ്ങളൊക്കെ തന്നെ നിസ്സാരങ്ങളാണ് എന്ന് ആക്ഷേപിച്ച് നീ എന്നോട് യുദ്ധത്തിന് വാ എന്ന് പോരിന് വിളിക്കുന്ന രാവണൻ്റെ ഭാഗമാണ് ആദ്യം നാം കാണുന്നത്. തുടർന്ന് കാണുന്നത് രാമൻ അവിടെ രാവണനോട് യുദ്ധം ചെയ്യുന്നത് നിരായുധനായിട്ട് അല്ലെങ്കിൽ തേരില്ലാതെയാണ് എന്ന് തിരിച്ചറിഞ്ഞ ദേവേന്ദ്രൻ മാതലിയെ വിളിച്ച് രാമൻ്റെ സഹായിയായി ചെല്ലണം എന്ന് ആവശ്യപ്പെടുന്നു. മാതലി രാമൻ്റെ സമീപത്തെത്തി ദേവനിയോഗത്തോടെ വന്നതാണ് എന്നറിയിക്കുന്നത്. മാതലി കൊണ്ടുവന്ന ദേവേന്ദ്രൻ്റെ തേരിലേറി ശ്രീരാമൻ രാവണനോട് നേരിടുന്നതും രാവണൻ്റെ ശിരസ്സുകൾ ഓരോന്നും മുറിച്ചു മാറ്റുമ്പോൾ അപ്പപ്പോൾ അവിടെ പുതിയ ശിരസ്സുകൾ ഉണ്ടാകുന്നത് കണ്ട് ഇത് ഏറ്റവും ഉചിതമായിരിക്കുന്നു എന്ന അർത്ഥത്തിൽ രാമൻ്റെ ഒരു ശ്ലോകം അവിടെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. അതിനെ തുടർന്ന് അഗസ്ത്യ മഹർഷി ഒരു വണ്ടിൻ്റെ രൂപത്തിൽ വന്ന് ആദിത്യഹൃദയം എന്നൊരു മന്ത്രം ശ്രീരാമനെ ഉപദേശിക്കുകയും ആ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആ ശിരസ്സുകൾ അറുത്ത് കളഞ്ഞ് ഒരു ശിരസ് മാത്രം രാവണൻ അവശേഷിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് രാവണനെ നിഗ്രഹിക്കാൻ ആരംഭിക്കുന്ന ഘട്ടത്തിൽ ശ്രീരാമൻ പറയുന്ന വേറെയും വാക്കുകളുണ്ട്. വിശദാംശങ്ങളൊക്കെ ഞാൻ വരുന്നില്ല, അതൊക്കെ തത്സമയം വിശദീകരിക്കപ്പെടുന്നതായതുകൊണ്ട് അവൾ നീ ഏറ്റവും പെട്ടെന്ന് രാമൻ കാൽക്കൽ വീണ് നിന്നോട് നമ്മൾ അപേക്ഷിക്കുകയാണ്, നീ സീതയെ വിട്ട് തന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് അവസാനമായി രാവണനോട് ശ്രീരാമൻ ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ശ്രീരാമനെ രാവണൻ കാണുന്നതാണ് തൊട്ടടുത്ത് വരുന്ന ഭാഗം. മഹാവിഷ്ണുവായിട്ട് ശ്രീരാമനെ തിരിച്ചറിയാനാവും. എന്നെ നിഗ്രഹിക്കാനായിട്ട് മഹാവിഷ്ണു ശ്രീരാമൻ്റെ വേഷമെടുത്ത് അവതരിച്ചതാണെന്നും എങ്കിൽ ഈ ആ കൈകൾ കൊണ്ട് മരണം വരിക്കുക എന്നതാണ് പരമപാവനമായ പുണ്യകർമ്മം എന്നും രാവണൻ തിരിച്ചറിയുന്നു. അതിൻ്റെ ഭാഗമായി സീതയെ വിട്ടുതിരുന്നില്ല എന്ന് പ്രഖ്യാപിച്ച് യുദ്ധത്തിനൊരുങ്ങുന്നു.
രാവണനെ ശ്രീരാവണൻ വിഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് സഖിമാരോട് പറഞ്ഞ് രാവണന്റെ മരണ വൃത്താന്തം അറിഞ്ഞ മണ്ഡോദരി യുദ്ധഭൂമിയിലേക്ക് വന്ന് രാവണനെ സന്ദർശിക്കുന്നതാണ്. എൻ്റെ അച്ഛൻ മയൻ ദേവ രാജാവാണ്, രാക്ഷസ ചക്രവർത്തിയായ ഭർത്താവ്, ദേവേന്ദ്രനെ പോലും ജയിച്ച എൻ്റെ പുത്രൻ എന്നൊക്കെ ഞാൻ അഹങ്കരിച്ചിരുന്നു. ആ അഹങ്കാരത്തിനുള്ള ഫലമാണിത് എന്ന് തപിച്ചുകൊണ്ട് രാവണൻ്റെ മൃതശരീരത്തെ കണ്ട് വിലപിക്കുന്ന മണ്ഡോദരി, ഈ ചിത്രത്തോടെയാണ് ഈ കഥാഭാഗം, ഈ നിർവഹണത്തിൻ്റെ കഥാഭാഗം അവസാനിക്കുന്നത്. അഗ്നിപ്രവേശാംഗത്തിൽ ശ്രീരാമൻ്റെ നിർവഹണം എന്ന രീതിയിൽ വരെ ചിട്ടപ്പെടുത്തപ്പെട്ട ഈ ഭാഗം അവതരിപ്പിക്കുന്ന ശ്രീ മധു ചാക്യാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തെ സഹായിക്കുന്നത് സഹധർമ്മി കൂടിയായ ഇന്ദുജിയാണ്. താളത്തിൽ അല്ലെങ്കിൽ നങ്ങിയാരമ്മയുടെ റോൾ നിർവഹിക്കാനായി ശ്ലോകങ്ങൾ ചൊല്ലാൻ വേണ്ടി വേദിയിലുള്ളത് ശ്രീ കലാമണ്ഡലം മണികണ്ഠനും അപ്പു എന്ന് നമ്മളെല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്ന ജിനേഷും വിഴാവിൽ, കലാനിലയം രാജൻ ഇടക്കയിലും ഈ രംഗ അവതരണത്തെ സഹായിക്കുന്നു. ഏവരെയും ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം പ്രേക്ഷകരായി വന്ന ശ്രദ്ധാലുവായ ഈ സദസ്സിൽ ഓരോരുത്തരെയും പ്രേക്ഷകർക്ക് വേണ്ടിയും കൊച്ചുനായ സ്മാരക ട്രസ്റ്റിന് വേണ്ടിയും സ്വാഗതം ചെയ്തുകൊണ്ട് ശ്രീ മാർഗി മധു ചാക്യാരെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. നന്ദി, നമസ്കാരം.
Thank you.
Thank you.
Thank you.